ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ചൂട് ചായക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്നാൽ ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ അരുവൊക്കെ ക്രസ്റ്റ് നമ്മൾ കളയാറുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ബ്രെഡ് നമ്മൾ ഈ ഒരു ക്രസ്റ്റോട് കൂടെ തന്നെ ഒന്ന് 3 ആയിട്ട് ഞാനൊന്ന് മുറിച്ചെടുക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിലൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ പക്ഷേ ഇന്ന് നീളത്തിലാണ് ഇതൊന്ന് മുറിച്ചെടുക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ ഈ ഒരു രീതിക്ക് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബ്രെഡ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബ്രെഡ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അതായത് എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയാത്ത ബ്രെഡൊക്കെ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് റെഡിയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് ആണെങ്കിലും നെയ്യ് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ രീതിയിൽ ബ്രെഡിനൊക്കെ ബട്ടറാണ് ടേസ്റ്റ്. അപ്പോൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഇതാ ഞാൻ ബട്ടറൊക്കെ ഒന്ന് നന്നായിട്ടൊരു ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേന് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് തേൻ ചേർത്തത്. നിങ്ങൾക്ക് തേനിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ കാരമലൈസ് ചെയ്ത് വരുമല്ലോ. അങ്ങനെയാണെങ്കിലും ഇത് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് അല്പം എള്ളാണ്. ഇത് വെളുത്ത എള്ളാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കറുത്ത എള്ളാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അതാണ് വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഈ ഒരു എള്ളും കൂടെ ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ഒന്ന് മൂപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ആ ഒരു കളറൊന്നും മാറരുത് കേട്ടോ. വെളുത്ത എള്ളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മാത്രം മതി. ഞാൻ ഇതാ ഇത് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ലോവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതുപോലത്തെ ഒരു നമുക്ക് നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ഓവനിലല്ല നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു മറ്റൊരു പാത്രത്തിൽ ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കുക. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു കേക്ക് ടിന്നിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് ഇതുപോലത്തെ ഒരു എന്താ പാച്ച്മെൻ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഒന്ന് അല്പം എണ്ണ ഒന്ന് തടവിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിങ്ങനെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് എടുത്തു വെക്കണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതും മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഏത് സ്റ്റീൽ പാത്രം ആ ഒരു പാത്രത്തിനകത്ത് അതായത് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിനകത്ത് കൊള്ളുന്ന തരത്തിലുള്ള ഏത് പാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് നമുക്കത് ഇതുപോലെ ആ ഒരു എന്താ ബട്ടറിൻ്റെയും തേനിൻ്റെ ഒക്കെ മിക്സിനകത്തൊന്ന് മുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് 2 രീതിയിൽ ചെയ്യാം. നമ്മുടെ കൈ വെച്ചിട്ട് പതുക്കെ ചെയ്യുക, കാരണം ചൂടുണ്ട്. ഞാനിപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്, ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് അവിടെ ഇങ്ങനെ തിളച്ച് തിളച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ രണ്ട് ഫോർക്ക് വെച്ചിട്ട് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് നമ്മുടെ ആ ഒരു ബേക്ക് ചെയ്യുന്ന ആ ഒരു പാത്രത്തിനകത്തോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇനി കുറവാണ്, ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേനും ബട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു ബാച്ചിന് മാത്രമാണ് എനിക്കിത് കറക്റ്റായിട്ട് വന്നത്. രണ്ടാമത്തെ ബാച്ചിൽ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല, ഇത് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ റിപ്പീറ്റേഷൻ ആവണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഒരു കേക്ക് ടിന്നിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കേക്ക് ടിന്നിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ബേക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുൻപ് ഇതാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്ന പാത്രം. അപ്പോൾ ഇതിനകത്തോട്ട് ഇതുപോലത്തെ ഒരു വയറാക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കി വെക്കണം. നമ്മൾ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യാറില്ലേ, അത് തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5 മിനിറ്റ് കഴിയട്ടെ. ഇതാ അപ്പം 5 മിനിറ്റ് കഴിഞ്ഞു, നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് നമ്മുടെ ഒരു കേക്ക് ടിൻ ആ ഒരു ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള കേക്ക് ടിൻ ഇറക്കി വെക്കാൻ പോകുന്നത്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ എടുക്കുന്ന പാത്രത്തിന് അതായത് മൂടികയ്ക്ക് ഇതുപോലെ ഓട്ടയൊക്കെ ഉണ്ടാവുമല്ലോ ആവി പോകാനുള്ളതിനൊക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രാമ്പ് ഉണ്ടെങ്കിൽ ഗ്രാമ്പ് വെച്ചിട്ടൊന്ന് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പം അത് ശരിക്കും ഒരു ഓവൻ്റെ പോലെ തന്നെ ഉള്ള ഒരു എഫക്റ്റ്.
കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒട്ടും തന്നെ കാറ്റൊന്നും പുറത്ത് പോകാനോ അകത്ത് വരാനോ ഒന്നും പാടില്ല. അപ്പോൾ അതാ കറക്റ്റ് ഇവിടെ 20 മിനിറ്റ് സമയമെടുത്തു. ഞാൻ നമ്മുടെ ഒരു ബ്രെഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നോക്കിക്കാൻ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തേനൊക്കെ നമ്മൾ വെച്ചതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക നിറവും പ്രത്യേക സ്മെല്ലൊക്കെയാണ്. പിന്നെ നമ്മളിപ്പോൾ പറയാം തേനാണെന്നാണ് നല്ലതെന്നല്ലേ ഷുഗറിനേക്കാളും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് തേന ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന് എങ്ങനെയാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇതൊരു ബ്രെഡ് സ്റ്റിക്കായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടോസ്റ്റ് പോലെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ആ എള്ള് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാനതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇതൊന്നുമല്ല, ശരിക്കും ഒരു റസ്ക്കൊക്കെ കഴിക്കുന്ന അതേ തന്നെയാണ്. പക്ഷേ റസ്കിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. റസ്കിനേക്കാളും ആ ഒരു തേനിൻ്റെയും ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ സൂപ്പറാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി ബേക്ക് ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. നമ്മളൊരു നല്ലൊരു ഫ്രൈയിങ് പാനിൽ, അതാകുമ്പോൾ ഇച്ചിരി സമയമെടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.